സോളോവുഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവർ ആണ്. അപ്പം ഇതിനായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നത് സോളോവുഡ് അല്ലേ. അപ്പൊ ഇതാണ് സോളോവുഡ്. അപ്പം ഇതിന്റെ ഒരു റോളായിട്ടാണ് കിട്ടുന്നത്. ഇതിന്റെ തന്നെ പല കളറിലുള്ള ഉണ്ട്. അപ്പം ഞാനിന്ന് ചെയ്യാൻ പോകുന്ന ഫ്ലവർ ഈ പിങ്ക് കളറിലുള്ളതാണ്. അപ്പം ഈ സോളോവുഡ് ഒരു മരത്തിന്റെ കട്ട് ചെയ്തെടുക്കുന്ന ഒരു റോളാണിത്. അപ്പം ഇത് എന്നിട്ട് കളറടിച്ച് വരുന്നതാണിത്. അപ്പം ഇത് ഇരിക്കും തോറും ഇത് ചീത്തയായി പോകുന്നുണ്ട്, കണ്ടില്ലേ. അപ്പം ഇത് യൂസ് ചെയ്ത് ഒരു പൂ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇത് കുറേ നാളായിട്ട് ഇരിക്കുകയാണ്. അപ്പം ബൊക്കേസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു ഇതാണ്. അപ്പം ഇത് ചീത്തയായി പോകുന്നതുകൊണ്ട് നമ്മളിന്ന് ഇതിൻ്റെ ഒരു പൂവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് പൂ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നേരെ ഇടി, ആദ്യം തന്നെ നമുക്ക് സോളോവുഡിൻ്റെ റോൾ ചെയ്യുന്ന ഒരു പീസ് എടുക്കണം. എന്നിട്ട് നമ്മൾ ഒരു ചെറിയ ഇത്രയുള്ളൊരു ഇങ്ങനെ ഇങ്ങനത്തെ ഷേപ്പായിട്ട് ഒരു പെറ്റൽ കട്ട് ചെയ്തെടുക്കണം. ചെറുതായിരിക്കണം ആദ്യം ഉണ്ടാക്കുന്ന പെറ്റൽ. അപ്പം ഈ പൂവിൻ്റെ നടുക്കുന്ന ചെറിയ പെറ്റൽസിൽ നിന്ന് വലിയ പെറ്റലിലോട്ടാണ് തുടങ്ങുന്നത്. അപ്പം നമ്മൾ ഇത്തരമുള്ളൊരു പീസായിട്ട് വെട്ടിയെടുക്കണം. ഇതേപോലെ ഒരു കുറച്ച് പീസൊക്കെ വെട്ടിയെടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഇതളുടെ എണ്ണം കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പൂവ് എത്ര വലുതാകുന്നതിന് അനുസരിച്ചാണ് ഇതളുടെ എണ്ണം കൂടുന്നത്. അപ്പം നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് ഇതളുടെ എണ്ണം കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അപ്പം അടുത്ത ഇതള് വെട്ടണം. അപ്പോൾ ഇത്ര ഇതളിനാണ് ഇതേ സൈസിലുള്ള വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനെക്കാട്ടി ഇത്രയും കൂടെ വലുതായിട്ടുള്ളൊരു പെറ്റലുകളാണ് ഇനി വേണ്ടത്. നമ്മളപ്പോൾ ഇത്രയും പെറ്റലുകൾ വെട്ടി വെച്ചിട്ടുണ്ട് ചെറുതും വലുതുമായിട്ട്. ഇനി നമുക്കിത് കെട്ടണം. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മളൊരു വയറെടുക്കണം. എന്നിട്ട് ഈ ഇതള് ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി ഇങ്ങനെ വെച്ച് കൊടുക്കണം. വയർ ഇത്തിരി ഭാഗം ഇങ്ങോട്ട് ഇട്ടേക്കണം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോകും കെട്ടുക. അല്ലെങ്കിൽ ഈ ഇതൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ഊരിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വയറൊന്ന് ഇങ്ങനെ ചെയ്ത് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒന്ന് അത് കെട്ടിക്കൊടുത്താലും മതി. പിന്നെ നമ്മൾക്ക് ത്രെഡ് എടുക്കണം. ത്രെഡ് എടുത്തിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കണം. ഇനി ഇതേപോലെ തന്നെ ഇങ്ങനെ ഈ സെയിം സൈസിലുള്ള ഇതളുകൾ ഒരു ലെയറായിട്ട് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കെട്ടിക്കൊടുക്കണം. നിങ്ങൾക്ക് ചെറിയ വിരിഞ്ഞു തന്നെ പൂക്കളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത്രയും മാത്രം കെട്ടിയാൽ മതി, കൂടുതലായിട്ട് കെട്ടണ്ട. ഒരു ലെയർ പെറ്റൽസ് വെച്ച് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അടുത്ത ലെയർ കെട്ടുമ്പോൾ ഇത്തിരിയും കൂടെ പൊക്കി വേണം പെറ്റൽസ് വെച്ച് കെട്ടാൻ. അങ്ങനെ ചെയ്താലേ ഈ പൂക്കളൊക്കെ വലിയ വിടർന്ന് നിൽക്കുന്നതായിട്ടൊക്കെ തോന്നുള്ളൂ, നല്ല വലിയ ഫ്ലവറായിട്ടൊക്കെ തോന്നുള്ളൂ. അപ്പം അങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ഈ ഉള്ള പെറ്റൽസൊക്കെ കെട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഈ പെറ്റൽസ് ഒന്ന് ചെറുതായിട്ടൊന്ന് വിടർത്തി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. ഇത്തിരി കട്ടിയുള്ള പെറ്റൽസ് ആണെങ്കിൽ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പെറ്റൽസ് ചിലതൊക്കെ ഇങ്ങനെ ഇപ്പം ഉണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് അളവായിട്ട് ഇങ്ങനെ ഒന്ന് വെട്ടി കൊടുക്കണം. അതെ, പൂ റെഡിയായി. പിന്നെ ഇനി നമുക്ക് ഈ ടേപ്പ് ഒന്ന് ചുറ്റിക്കൊടുക്കാം. നമ്മൾ ടേപ്പ് ചുറ്റിക്കഴിഞ്ഞ് അപ്പം നമ്മുടെ പൂ റെഡിയായി.
ഇതേപോലെ ഞാൻ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള പൂവാണിത് അപ്പോൾ എല്ലാവർക്കും ഈ പൂവ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ